നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പോയിൻറ്റേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഓൾറെഡി നിങ്ങൾ സിക്കകത്ത് പഠിച്ച പോയിൻ്റർ തന്നെ, പിന്നെ കുറച്ച് C++നകത്ത് കുറച്ച് അഡീഷൻസ്, ക്ലാസ്സിൻ്റെ കൂടുതൽ എങ്ങനെ ഉപയോഗിക്കുന്നത്, ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ എങ്ങനെയാണ് റെഫർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് പോയിൻറ്റർ ഇറ്റ്സെൽഫ് ഈസ് എ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. നമുക്കറിയാം ഡിറൈവ് ചെയ്ത ഡേറ്റ ടൈപ്പാണ് പോയിൻറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു അനദർ ഡേറ്റ വേരിയബിൾ ബൈ സ്റ്റോറിങ് ദ വേരിയബിൾസ് മെമ്മറി അഡ്രസ്. നമുക്കറിയാം പോയിൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് വേരിയബിൾ എന്തിനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമേ ഉള്ളൂ, ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷനെ പോയിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ അഡ്രസ്സ്, ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിളാണ് പോയിൻറ്റർ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് റെഫേഴ്സ് ടു അനദർ ഡേറ്റ വേരിയബിൾ, വേറൊരു വേരിയബിളിനെയാണ് അത് റെഫർ ചെയ്യുന്നത്, ബൈ സ്റ്റോറിങ് ദ വേരിയബിൾസ് മെമ്മറി അഡ്രസ്. ആ വേരിയബിളിൻ്റെ മെമ്മറി അഡ്രസ്സിനെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇൻറ്റിജർ ആയിട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളുണ്ട്, ആ വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷനകത്തായിരിക്കും. ഇപ്പം ഇൻറ്റിജർ എ ഞാൻ ഡിക്ലെയർ ചെയ്തു, അതിന് എ ഈക്വൽ ടു 20 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം എ കണ്ടു കഴിയുമ്പോൾ തന്നെ 2 bytes ഓഫ് മെമ്മറി, ഇൻറ്റിജറിന് 2 bytes മെമ്മറിയാണ് നമുക്ക് വേണ്ടത്. മെമ്മറിയിൽ ഏതെങ്കിലും ഒരു പോർഷനിൽ 2 bytes എടുത്ത് 2 byte ആയിരിക്കും അവിടെ റിസർവ് ചെയ്യുന്നത്. 2 bytes ഓഫ് മെമ്മറി എടുത്തിട്ട് അതിന് എ എന്ന് പേര് കൊടുക്കും. ഈ 2 bytes ഓഫ് മെമ്മറിയുടെ സ്റ്റാർട്ടിംഗ് ബൈറ്റ്, അതായത് ഇങ്ങനെ ഒരു അഡ്രസ്സ് കാണും, രണ്ട് ബൈറ്റ് അല്ലേ, നമുക്ക് 1000th byte എ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് ഈ വേരിയബിൾ എയ്ക്ക് 20 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ എന്ത് പറ്റും, ആ മെമ്മറിക്കകത്ത് 20 എന്ന വാല്യൂ വരും. അപ്പം നമുക്ക് എനെ സംബന്ധിക്കുന്ന രണ്ട് കാര്യം പറയാൻ പറ്റും, എ 2 bytes ഓഫ് മെമ്മറിയാണ് വേണ്ടത് അതിന്, അതൊരു ഇൻറ്റിജർ വേരിയബിളാണ്, അതിന് 1000 എന്ന് പറയുന്ന അഡ്രസ്സിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനകത്ത് സ്റ്റോർ ചെയ്ത വാല്യൂ ആണ് 20 എന്ന് പറയുന്നത്. അപ്പം ഈ അഡ്രസ് ഓഫ് എ എന്നെടുക്കുന്നത് നമ്മൾ ആംബസ് ആൻഡ് എ എന്നാണെന്ന് ഓർത്തോണം. അതായത് ഈ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അഡ്രസ് ഓഫ് എയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത്. എന്ന് ചുമ്മാ എ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ വാല്യൂ ആണ്, അതിൽ സ്റ്റോർ ചെയ്ത വാല്യൂ ആണ്. ആംബസ് ആൻഡ് എ എന്ന് പറഞ്ഞാൽ എ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എവിടെയാണോ അതിൻ്റെ മെമ്മറി അഡ്രസ്സിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ആയിരിക്കും ആംബസ് ആൻഡ് എ റെഫർ ചെയ്യുന്നത്. അപ്പം ഇനി അടുത്ത പറയാൻ പോകുന്നത്, ഇറ്റ് ഡിഫൈൻസ് വെയർ ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് സ്പെസിഫിക് വേരിയബിൾ. പോയിൻ്റ് വേരിയബിൾ എന്താ ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുകയാണ് എവിടെയാണ് അതിൻ്റെ സ്പെസിഫിക് വേരിയബിളിൻ്റെ വാല്യൂ എവിടെയാണ് കിടക്കുന്നതെന്ന്. ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനകത്ത് തന്നെ കണ്ടോ, ആ പോയിൻറ്റർ, ഒരു പോയിൻറ്റർ വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എവിടെയാണ് എയുടെ വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് ആ പോയിൻറ്റർ റെഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഡിക്ലറേഷൻ്റെ സിൻടാക്സ് ആണ്. ഒരു പോയിൻറ്റർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഡേറ്റ ടൈപ്പ് സ്റ്റാർ പോയിൻറ്റർ വേരിയബിൾ, എക്സാമ്പിളാണ്. ഡേറ്റ ടൈപ്പ് ഏതാണ്, ഇൻറ്റിജറാണ്. സ്റ്റാർ പി ടി ആർ, സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഞാൻ കൊടുത്തു, അതിനോടൊപ്പം തന്നെ പി ടി ആർ എന്ന് പറയുന്നത് ഞാൻ പോയിൻറ്റർ വേരിയബിളിന് ചുമ്മാ കൊടുക്കുന്ന ഒരു പേരാണ്. പി ടി ആർ ഷുഡ് കണ്ടെയ്ൻ ദ മെമ്മറി ലൊക്കേഷൻ ഓഫ് എനി ഇൻറ്റിജർ വേരിയബിൾ. അതായത് നമ്മളിവിടെ ഈ ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോയിൻറ്റർ വേരിയബിൾ പോയിൻ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അതൊരു മെമ്മറി ഏരിയ ആയിരിക്കുമല്ലോ. ആ ഏരിയയിൽ ഇൻറ്റിജറാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഇൻറ്റ് പോയിൻറ്റർ ആയിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഇതുപോലെ തന്നെ, അതായത് എൻ്റെ എ എന്ന് പറയുന്ന വേരിയബിളിന് എൻ്റെ ഈ മെമ്മറി ലൊക്കേഷൻ 1000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ്റെ സ്റ്റാർട്ടിങ്ങിനകത്ത് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് 20 എന്ന് പറയുന്ന വാല്യൂ. 20 എന്താണ്, അതൊരു ഇൻറ്റിജർ ടൈപ്പാണ്. അപ്പം നമ്മൾ ഇതിനെ പോയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേരിയബിൾ എന്തായിട്ട് ഡിക്ലെയർ ചെയ്യണം, ഇൻറ്റിജറായിട്ട് തന്നെ ചെയ്യണം. അപ്പം അതുകൊണ്ടാണ് ഇൻഡ് സ്റ്റാർ പി ടി ആർ എന്നെടുത്തിരിക്കുന്നത്. അതായത് പി ടി ആർ പോയിൻറ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിൽ എനിക്ക് ഏത് വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇൻറ്റിജർ ടൈപ്പ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത്, പി ടി ആർ ഷുഡ് കണ്ടെയ്ൻ ദ മെമ്മറി ലൊക്കേഷൻ ഓഫ് എനി ഇൻറ്റിജർ വേരിയബിൾ. ഏതെങ്കിലും ഒരു ഇൻറ്റിജർ വേരിയബിളിൻ്റെ മെമ്മറി ലൊക്കേഷനെ മാത്രം ഹോൾഡ് ചെയ്യാനേ ആർക്ക് പറ്റത്തുള്ളൂ, പോയിൻറ്റർ വേരിയബിളായ പി ടി ആറിന് പറ്റത്തുള്ളൂ. കാര്യം നമ്മൾ എന്തുകൊണ്ടാണ് ഇൻറ്റ് എന്നാണ് ആ പോയിൻറ്റർ വേരിയബിളിന് ഡേറ്റ ടൈപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പോയിൻറ്റർ വേരിയബിളിന് സ്റ്റോർ ചെയ്യുന്ന മെമ്മറി അഡ്രസ്സിനകത്ത് എന്തുമാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇൻറ്റിജർ വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തതാണ് പോയിൻറ്ററിൻ്റെ ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും. എങ്ങനെയാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത് ഒരു പോയിൻറ്ററിന്? അപ്പം അതിൻ്റെ പോയിൻറ്റർ വേരിയബിൾ ഇനീഷ്യലൈസേഷൻ കൊടുക്കുകയാണ് ഇൻഡ് സ്റ്റാർ പി ടി ആർ എ. അതായത് ഞാൻ പറയുകയാണ് ഇൻറ്റിജറായിട്ട് എനിക്കൊരു പോയിൻറ്ററുമുണ്ട് ഒരു വേരിയബിളും ഉണ്ടെന്ന് പറയുകയാണ്. അപ്പം ഞാൻ ഇനി പറയുകയാണ് ഈ എ എന്ന് പറയുന്നത് എന്ത്
ടൈപ്പാണ്, ഇൻറ്റിജർ ടൈപ്പാണ്. അതിൽ എ എന്ന് പറയുന്ന ലൊക്കേഷൻ, എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വേരിയബിളിനകത്ത് എന്തുമാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇൻ്റ് എന്ന് പറയുന്ന വാല്യൂ തന്നെ. സ്റ്റാർ പി ടി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോയിൻ്റർ വേരിയബിളാണ്, അതിനകത്തും എന്തുമാത്രമേ പറ്റത്തുള്ളൂ, ഒരു ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്ത മെമ്മറിയുടെ അഡ്രസ്സ് മാത്രമേ അതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പി ടി ആർ ഇസ് ഇക്വൽ ടു ആംബസാൻഡ് എ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ആംബസാൻഡ് സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെ എടുക്കണമെങ്കിലാണ് നമ്മൾ ആംബസാൻഡ് എന്ന് പറയുന്ന വേരിയബിൾ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുകയാണ് എ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻറ്റിജർ ടൈപ്പാണ്, ടൈപ്പ് വേരിയബിളിൻ്റെ അഡ്രസ്സ് എടുത്ത് പി ടി ആറിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്തിരുന്നു. പി ടി ആർ എന്താ സ്റ്റോർ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഇൻറ്റിജർ വേരിയബിളിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ പി ടി ആർ ഈക്വൽ ടു ആംബസാൻഡ് എ. ഇതാണ് സിൻടാക്സ്. എന്നാന്ന് വെച്ചാൽ പോയിൻ്ററിനെ ഡിക്ലെയർ ചെയ്യാൻ സ്റ്റാർ പി ടി ആർ കൊടുക്കണം, ഡേറ്റ ടൈപ്പ് സ്റ്റാർ പോയിൻ്റർ നെയിം, അതിനോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പി ടി ആറിനെ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കണം. എന്ത് വെച്ച്? ഏതാണോ ടൈപ്പ് ഓഫ് പോയിൻ്റർ കൊടുത്തിരിക്കുന്നത് ആ പോയിൻ്ററിൻ്റെ ടൈപ്പ് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് എടുത്ത് കൊടുക്കണം. പി ടി ആർ ഇസ് ഇക്വൽ ടു ആംബസാൻഡ്. അപ്പോൾ ഇതാണ് ഡിക്ലറേഷൻ. പി ടി ആറിനെ ഡിക്ലെയർ ചെയ്ത് വെച്ചു, ഇനീഷ്യലൈസ് ചെയ്യുകയാണ് എന്ത്? വിത്ത് അഡ്രസ് ഓഫ് എ. എയുടെ അഡ്രസ്സ് വെച്ചിട്ട് നമ്മളതിനെ ഇനീഷ്യലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് പി ടി ആർ കണ്ടെയ്ൻസ് ദ ഇവിടെ ആ എക്സാമ്പിളിൻ്റെ ഇത് പറഞ്ഞിരിക്കുകയാണ് ഹിയർ പി ടി ആർ കണ്ടെയ്ൻസ് അഡ്രസ് ഓഫ് ദ വേരിയബിൾ എ. ആ വേരിയബിളായ എയുടെ അഡ്രസ്സ് ആയിരിക്കും ആര് ഹോൾഡ് ചെയ്യുന്നത്? പി ടി ആർ എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ 1000 എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ്റെ അഡ്രസ്സ്, ഇത് ഹെക്സ് ഒന്നുമല്ല, ചുമ്മാ കൊടുത്തിരിക്കുന്ന വാല്യൂ ആണ്. ആക്ച്വലി ഹെക്സാഡെസിമൽ വാല്യൂ ആയിരിക്കും നമ്മുടെ മെമ്മറി അഡ്രസ്സായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇവിടെ ഇത് പറഞ്ഞ പോലെ തന്നെ എ എന്ന് പറയുന്നൊരു വേരിയബിൾ, അതിനൊരു വാല്യൂ ഉണ്ട്, അതിനൊരു അഡ്രസ്സുണ്ട്. ഈ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന വേരിയബിളാണ് പോയിൻ്റർ വേരിയബിൾ. ആ പോയിൻ്റർ വേരിയബിളിലോട്ട് എന്ത് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കണം? അതിൻ്റെ അഡ്രസ്സ് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കണം നമ്മൾ. അപ്പം ഇനി ആംബസാൻഡിൻ്റെ പേരുകളാണ് നമ്മൾ പറയുന്നത്. അതായത് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് വിളിക്കും, അതിനെ റെഫറൻസ് ഓപ്പറേറ്റർ എന്നും വിളിക്കും. അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ, അതായത് എയുടെ അഡ്രസ് ഓഫ് എ എന്നുള്ള റെഫറൻസ് ഓഫ് എയുടെ റെഫറൻസും അങ്ങനെയാണ് എടുക്കുന്നത്. റെഫറൻസ് ഓപ്പറേറ്റർ എന്നും വിളിക്കും. ടു റിട്രൈവ് ദ അഡ്രസ് ഓഫ് ദ വേരിയബിൾ, എന്തിനു വേണ്ടിയിട്ടാണ്? അഡ്രസ്സ് വേരിയബിൾ, ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെ റിട്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആംബസാൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഇനി ഇനീഷ്യലൈസേഷൻ, അസൈൻസ് ദ അഡ്രസ് ഓഫ് വേരിയബിൾ എ ടു പി ടി ആർ. അതാണ് ഈ ഇനീഷ്യലൈസേഷൻ, അസൈൻസ് ദ അഡ്രസ് ഓഫ് എ ടു ദ പോയിൻ്റ് വേരിയബിൾ പി ടി ആർ. പി ടി ആറിലേക്ക് എയുടെ അഡ്രസ്സ് എടുത്ത് വെക്കുന്നു. നമ്മളതിൻ്റെ ഒരു എക്സാമ്പിളാണ്, എക്സാമ്പിൾ ചുമ്മാ സാധാ ഒരു എക്സാമ്പിളാണ്. ആ എക്സാമ്പിളിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വാല്യൂസിൻ്റെ അഡ്രസ്സ് അങ്ങ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ മെയിൻ ഫംഗ്ഷനകത്ത് ക്ലാസ് ഉപയോഗിക്കാത്ത എക്സാമ്പിളാണ് കേട്ടോ ഇത്. ഞാൻ എ കൊടുത്തു, എയ്ക്ക് വേണ്ടി ഞാനൊരു പി ടി ആറും കൊടുത്തു, എന്നിട്ട് പറയുന്നു എൻ്റെ പോയിൻ്റർ ആരെ പോയിൻറ്റ് ചെയ്യണം? അഡ്രസ് ഓഫ് എയുടെ അഡ്രസ്സിനെ പോയിൻറ്റ് ചെയ്ത് നിൽക്കണം. സി ഔട്ട് എൻട്രി വാല്യൂ, എന്നിട്ട് ഞാൻ കൊടുക്കുവാണ് എയ്ക്ക് ഒരു വാല്യൂ കൊടുത്തു, സി ഇൻ ചെയ്തു. അതിനോടൊപ്പം തന്നെ അടുത്ത പറയുകയാണ് എനിക്ക് എയ്ക്ക് എന്തൊക്കെയുണ്ട്? എ എന്ന് പറയുന്ന ഒരു വാല്യൂ, ഒരു മെമ്മറി ലൊക്കേഷനുണ്ട്, ആ ലൊക്കേഷന് ഒരു പർട്ടിക്കുലർ അഡ്രസ്സുണ്ട്, ആ അഡ്രസ്സിനോടൊപ്പം തന്നെ ഇവിടെയായിട്ടൊരു വാല്യൂവും ഉണ്ട്. അപ്പം ഞാൻ എൻട്രി വാല്യൂ റീഡ് ചെയ്തു, എ എന്ന് പറയുന്ന വാല്യൂ, എൻട്രി വാല്യൂ 10 റീഡ് ചെയ്തു. അപ്പം എയ്ക്ക് എന്ത് വന്നു? വാല്യൂ ആയിട്ട് 10 വന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ പറയുകയാണ് സി ഔട്ട് അഡ്രസ് ഓഫ് എ ഈസ്, എയുടെ അഡ്രസ്സ് പ്രിൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. എയുടെ അഡ്രസ്സ് എവിടെയുണ്ട്? പി ടി ആറിനകത്തുണ്ട്. പി ടി ആർ ചുമ്മാ പി ടി ആർ കൊടുത്താൽ മതി, അഡ്രസ് ഓഫ് എ എന്നുള്ള റെപ്രസെൻറ്റേഷൻ അതല്ലേ. പി ടി ആർ ഇസ് ഇക്വൽ ടു അഡ്രസ് ഓഫ് എ, ഈ എ ആയിരിക്കും നമുക്ക് പ്രിൻറ് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് അഡ്രസ് ഓഫ് എ ഈസ് ജസ്റ്റ് പി ടി ആർ. പി ടി ആർ എന്തിനാണ് റെഫർ ചെയ്യുന്നത്? അഡ്രസ് ഓഫ് എ, എയുടെ അഡ്രസ്സ് ആയിരിക്കും പ്രിൻറ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കുക, ഇവിടെ ഔട്ട്പുട്ടിനകത്ത് കാണിച്ചിരിക്കുന്നത് അഡ്രസ് ഓഫ് എ ഈസ് ഒരു ഹെക്സാഡെസിമൽ വാല്യൂ. ഇതായിരിക്കും നമ്മുടെ മെമ്മറി ലൊക്കേഷൻ്റെ നെയിമാണ് ഈ കൊടുത്തിരിക്കുന്നത്. മെമ്മറി ഇപ്പം ഞാൻ 1000 എന്ന് ജസ്റ്റ് കൊടുത്തില്ലേ, അതുപോലെ ഹെക്സാഡെസിമൽ ആയിട്ടൊരു വാല്യൂ ആണ് നമ്മുടെ ഈ അഡ്രസ് ഓഫ് എയുടെ അഡ്രസ്സായിട്ട്, സ്റ്റാർട്ടിംഗ് അഡ്രസ്സായിട്ട് വരുന്നത്. ഇനി അടുത്തത് ദ വാല്യൂ ഓഫ് എ. ഇനി ഈ പോയിൻ്റർ വേരിയബിൾ വെച്ച് നമുക്ക് ജസ്റ്റ് ഇപ്പം എനിക്ക് എയുടെ വാല്യൂ പ്രിൻറ് ചെയ്യണം, നമ്മൾ എന്നാ ചെയ്യും? സി ഔട്ട് എ കൊടുത്താൽ മതി ഒന്നുകിൽ. ഇനി ഞാൻ ഈ എയ്ക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ഒരു പോയിൻ്റർ വേരിയബിളിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പോയിൻ്റർ വേരിയബിൾ വഴിയായിട്ടും എനിക്ക് എയ്ക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാർ വെച്ചിട്ട്. സ്റ്റാർ പി ടി ആർ കൊടുത്താൽ മതിയാവും നമുക്ക്. സ്റ്റാർ പി ടി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഇതേ ഉള്ളൂ, സ്റ്റാർ പി ടി ആർ സി ഇത് കണ്ടോ, ദ വാല്യൂ ഓഫ് എ ഈസ് ജസ്റ്റ് എ. ഈ ലെവൽ വഴി, ഫസ്റ്റ് വൺ വഴിയായിട്ട്. ഇനി സെക്കൻഡ് രീതിയിൽ എനിക്ക് എനെ പ്രിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ എനെ റെഫർ ചെയ്ത് ഒരു പോയിൻ്റർ വേരിയബിൾ കൊടുത്തിട്ടുണ്ട് പി ടി ആർ എന്ന് പറഞ്ഞ്, പി ടി ആർ സ്റ്റാർ പി ടി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മീനിങ്. പോയിൻ്റർ പി ടി ആർ ഒരു
വേരിയബിളിനെ പോയിന്റ് ചെയ്ത് നിൽപ്പുണ്ട്. അതാണ് എയിൽ സ്റ്റോർ ചെയ്ത വാല്യൂ എടുക്കണമെങ്കിൽ എനിക്ക് പി ടി ആറിൻ്റെ കൂട്ടത്തിൽ ഒരു സ്റ്റാറും കൂടി കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റാർ പി ടി ആർ റെഫർ ചെയ്യുന്നത് എയുടെ വാല്യൂവിനെ ആയിരിക്കും റെഫർ ചെയ്യുന്നത്. അപ്പം നമുക്ക് എ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എ കൊടുക്കാം, ഇല്ലെങ്കിൽ പോയിൻറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റാർ പി ടി ആർ കൊടുത്താൽ എന്തേ സംഭവിക്കത്തുള്ളൂ, പി ടി ആറിൻ്റെ ഓൾറെഡി ഉള്ള പി ടി ആർ ഉണ്ടാകും നമുക്ക്. ആ പി ടി ആർ ഇപ്പോൾ ഒരു മെമ്മറി വേരിയബിളായിരിക്കും പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നത്, ആ മെമ്മറി വേരിയബിളിൻ്റെ വാല്യൂ ആയിരിക്കും സ്റ്റാർ പി ടി ആർ വഴിയായിട്ട് പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം നമുക്ക് വാല്യൂ ഓഫ് എ ഈസ് ടെൻ, അത് എന്ത് വെച്ചിട്ടാണ്, ജസ്റ്റ് എ വെച്ച് എടുത്തു. വാല്യൂ ഓഫ് എ ഈസ് ദെൻ വാല്യൂ ഓഫ് എ ഈസ് സ്റ്റാർ പി ടി ആർ. സ്റ്റാർ പി ടി ആർ ഇത് രണ്ടും സെയിം എഫക്റ്റ് ആണെന്ന് ഓർത്തോണം, എയും സ്റ്റാർ പി ടി ആറും. കാര്യം എയുടെ അഡ്രസ്സാണ് പി ടി ആറിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിൻ്റെ വാല്യൂ എടുക്കാൻ സ്റ്റാർ പി ടി ആർ യൂസ് ചെയ്താൽ മതി. താങ്ക് യു.